ജനുവരി പത്തൊൻപതിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ലിജോ ജോസ് പെല്ലിശ്ശേരി മമ്മൂട്ടി ടീമിന്റെ ചലച്ചിത്രം നമ്പൽ നേരത്ത് മയക്കം ഇതേവരെ എത്ര തുക തിയേറ്റർ കളക്ഷനായി നേടി എന്ന് അന്വേഷിക്കുന്ന നിരവധി ആരാധകരുണ്ട് കാരണം മമ്മൂട്ടി കമ്പനിയുടേതായി തിയേറ്ററുകളിലേക്ക് എത്തുന്ന രണ്ടാമത്തെ ചലച്ചിത്രമാണിത് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഈ പടം കാണാൻ ആളുണ്ടാകില്ല എന്ന വിധം ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ പരിഹാസത്തിന് പാത്രമായ ചലച്ചിത്രം കൂടിയാണ് നൻപകൽ നേരത്ത് മയക്കം കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേള ഐ എഫ് എഫ് കെയിൽ മികച്ച പ്രകടനം നടത്തിയ നന്പകൽ നേരത്ത് മയക്കം അവിടെ പ്രദർശിപ്പിച്ച മൂന്ന് ഷോകളും ഹൗസ്ഫുൾ പോലീസ് ലാത്തി ചാർജും വിവാദങ്ങളും വരെ അവിടെ ഉണ്ടായി ഐ എഫ് എഫ് കെയിൽ കിട്ടിയ പ്രേക്ഷക പിന്തുണ തിയേറ്ററിൽ നന്മകൾ നേരത്തും മയക്കത്തിന് ലഭിച്ചോ എന്ന ചോദ്യത്തിനൊപ്പം വിലയിരുത്തുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന കളക്ഷനാണ് സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്നും കിട്ടുന്നത് എന്നാണ് വിവരം ജനുവരി പത്തൊൻപതിന് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ ദിനം നന്മകൾ നേരത്തും അയക്കം കേരളത്തിൽ നേടിയത് ഒന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപയുടെ ഗ്രോസ് കളക്ഷൻ ആണെന്നാണ് റിപ്പോർട്ട് ജനുവരി ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലെ കളക്ഷൻ കൂടി കണക്കാക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം രണ്ടര കോടിയോളം രൂപയുടെ ഗ്രോസ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം തമിഴ്നാട്ടിലെയും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെയും കളക്ഷൻ റിപ്പോർട്ടുകൾ ഇതേവരെ പുറത്തു വന്നിട്ടില്ല ചെറു ബഡ്ജറ്റിൽ ഒരുങ്ങിയ നന്മകൾ നേരത്തെ മയക്കത്തിന്റെ നിർമ്മാണ ചെലവ് പബ്ലിസിറ്റി ഉൾപ്പെടെ അഞ്ചു കോടിയോളമാണെന്നാണ് വിലയിരുത്തൽ അങ്ങനെ നോക്കുമ്പോൾ സിനിമ ഒരാഴ്ച കൊണ്ട് മുടക്കുമുതൽ തിരിച്ചു പിടിച്ചേക്കും എന്ന വിലയിരുത്തലാണ് ട്രേഡ് അനാലിസ്റ്റുകൾ നടത്തുന്നത് ഈ സിനിമ മികച്ച നിലയിൽ കുടുംബ പ്രേക്ഷകരെയും ആകർഷിക്കുന്നുണ്ടെന്നാണ് തിയേറ്ററുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിലെ കളക്ഷൻ ഏതാണ്ട് ആദ്യ ദിനത്തിന് തുല്യമായി വന്നേക്കുമെന്ന വിലയിരുത്തലും ഇപ്പോൾ വരുന്നുണ്ട് മാത്രവുമല്ല മലയാളികൾക്ക് ഇതൊരു മലയാള സിനിമയായും തമിഴർക്ക് ഇതൊരു തമിഴ് സിനിമയായും അനുഭവപ്പെടുമെന്ന് ഈ സിനിമയുടെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഈ പടത്തിന് മികച്ച സ്വീകാര്യത ലഭിക്കുമെന്ന പ്രതീക്ഷയും അണിയറ പ്രവർത്തകർക്കുണ്ട് ഈ ചിത്രം പരക്കെ നേടുന്ന പ്രേക്ഷക അഭിപ്രായമാണ് മറ്റൊരു പ്ലസ് പോയിന്റ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ